ചാനൽ റീലോഞ്ചിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടർ ടി വി കൊണ്ടുവന്ന ന്യൂസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അവർ പറഞ്ഞ കാര്യമായിരുന്നു ഹൃദ്യം പദ്ധതിക്കെതിരായിട്ടുള്ള റിപ്പോർട്ടർ ടി വിയുടെ ന്യൂസ്. റിപ്പോർട്ടർ ടി വിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മേധാവി ടി പ്രസാദ് നേരിട്ട് അവതരിപ്പിച്ച വാർത്തയായിരുന്നു അത്. ആ വാർത്ത വ്യാജമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമായിട്ട് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ടി വി പ്രസാദ് നേരിട്ടത്. പക്ഷേ അതിനുശേഷം ഇന്ന് ചാനലിൻ്റെ പ്രധാനപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളെ അരുൺകുമാർ ഇതിൻ്റെ ഭാഗമായിട്ട് ടി വി പ്രസാദിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ടി വി പ്രസാദിന് എന്തെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം ഉള്ളതായി നിങ്ങൾ കാണരുത്. കണ്ണൂരിൽ നിന്നും വരുന്നയാളാണ്. വളരെ ശക്തമായ ഇടതുപക്ഷ ബോധ്യത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തിൽ നിന്നും ഒക്കെ വരുന്ന ആളാണ്. അത്രയുമാണ് അരുൺകുമാർ ഇതിനെക്കുറിച്ച് ഇന്ന് രാവിലെ പറഞ്ഞത്. അരുൺകുമാർ ഈ പറഞ്ഞതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആ സമയത്ത് ടി വി പ്രസാദ് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന അതേ സമയത്ത് തന്നെ പ്രവർത്തിച്ച മറ്റൊരാളുണ്ട്, ലിജിത് ജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഇപ്പോൾ വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുകയും ചർച്ചയാവുകയുമാണ്. ആ കുറിപ്പ് ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. ആ കുറിപ്പിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ പറഞ്ഞത് കേൾക്കുകയായിരുന്നു. ടി വി പ്രസാദിന് എന്തെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം ഉള്ളതായി നിങ്ങൾ കാണരുത്. കണ്ണൂരിൽ നിന്നും വരുന്നയാളാണ്. വളരെ ശക്തമായ ഇടതുപക്ഷ ബോധ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തിൽ നിന്നും ഒക്കെ വരുന്ന ആളാണെന്നും ഈ പടുപാടിനെക്കുറിച്ച് ഇനി ഒന്നും സംസാരിക്കേണ്ടി വരരുതെന്ന് ആഗ്രഹിച്ചതാണ്. ജീവിതത്തിലെ എല്ലാ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും പരിചയപ്പെടുന്ന ആളുകളെ പോലും സ്വന്തം നേട്ടത്തിനായി മാത്രം ഉപയോഗിച്ചിരുന്ന വെറും കരിയറിസ്റ്റായ ഒരു ഊളയാണ് ഈ ടി വി പ്രസാദ്. ഈ പറയുന്നത് ലിജിത്താണ്. ലിജിത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അതേ വാക്കുകൾ ഞങ്ങൾ അതേപോലെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലിജിത്തിൻ്റെ വാക്കുകളാണിത്. ഇയാൾ ചെയർമാനായപ്പോഴാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം നന്മ പയ്യന്നൂരിൽ നടന്നത്. അതിനായി പിരിച്ച ലക്ഷങ്ങൾക്ക് ഒരു കണക്കുമില്ലാതായപ്പോൾ, വരവും ചെലവും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ലാതായപ്പോഴാണ് ആ പരാതികളിൽ അന്വേഷണം നടത്തി ഇയാളെ സംഘടനയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നത്. അന്നത്തെ ജില്ലാ ഭാരവാഹികൾ കെ വി സുമേഷ് എം എൽ എയും പി കെ ശബരീഷ് കുമാറുമായിരുന്നു. കെ വി സുമേഷ് ഇപ്പോൾ അഴീക്കോട് എം എൽ എ ആണ്. പി കെ ശബരീഷ് കുമാർ ഇപ്പോൾ പി എ മുഹമ്മദ് റിയാസിൻ്റെ പ്രൈവറ്റ് സ്റ്റാഫിനകത്ത് അംഗവുമാണ്. ഒരു രൂപ വരുമാനമില്ലാത്ത കാലത്ത് സ്വന്തമായി വീട് വെക്കാൻ കഴിഞ്ഞത് ഈ തുക കൂടി ഉപയോഗപ്പെടുത്തിയാണെന്ന് അന്നത്തെ പയ്യന്നൂരിലെ പലരും മനസ്സിലാക്കിയതുമായിരുന്നു. എസ് എഫ് ഐ പ്രവർത്തനമായി നിൽക്കുമ്പോൾ പയ്യന്നൂരിലെ വിദ്യാർത്ഥി സംഘടനയിൽ ഇല്ലാത്ത മദ്യപാനമടക്കമുള്ള എല്ലാ തെറ്റായ ശീലങ്ങളും അന്നു മുതൽ ഇയാൾക്കും കൂട്ടാളികൾക്കും ഉണ്ടായിരുന്നു. ഒന്നിച്ചിരുന്ന് കുടിച്ച് കൂത്താടിയിട്ട് അവർക്കെതിരെ തന്നെ പരാതി കൊടുപ്പിക്കുക, ഒറ്റിയിട്ടാലും അവരുടെ തലയിൽ ചവിട്ടി നിന്നും പിന്നീട് ചവിട്ടി താഴ്ത്തിയും സ്വന്തം കാര്യം നേടുക, ഇതൊക്കെയായിരുന്നു അന്ന് തൊട്ട് വിനോദം. എസ് എഫ് ഐ കാലത്ത് സ്വന്തം സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയതിന് ഇയാളെ എടുത്തിട്ട് ചവിട്ടിയ പലരും ഇപ്പോൾ പയ്യന്നൂരിൽ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിസരത്ത് അടുപ്പിക്കാൻ കഴിയാത്ത ആളാണെന്ന് പാർട്ടിക്ക് ഉത്തമം ബോധ്യം വന്നതുകൊണ്ടായിരുന്നു ഈ കീടത്തെ എടുത്ത് പുറത്ത് കളയാൻ അന്നത്തെ പാർട്ടി തീരുമാനിച്ചത്. അയാളുടെ ബോധ്യങ്ങളെക്കുറിച്ചൊന്നും അരുൺകുമാർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് മനസ്സിലാക്കി തരേണ്ടെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഈ കുറിപ്പ് ലിജിത് ജി എഴുതാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇപ്പോഴും ആ സാധനമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഏറ്റവും അവസാനം ലിജിത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. ടി വി പ്രസാദിൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തെക്കുറിച്ച് വേറെ ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട എന്നാണ് അരുൺകുമാറിൻ്റെ അടുത്ത് ലിജിത് ജി പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ അതേ കാലയളവിൽ തന്നെ കണ്ണൂരിൽ പ്രവർത്തിച്ച മറ്റൊരു പ്രവർത്തകൻ പറഞ്ഞ വാക്കുകളാണ് ഇത്.